നമസ്കാരം. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മനോജ്. അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് മണിപ്പുഴയിലെ കേട്ടോ, കോട്ടയത്ത് മണിപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഇവിടെയല്ലേ നമ്മുടെ ലുലുമാളൊക്കെ വരുന്നത്. അപ്പോൾ ലുലുമാളിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട്, കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ പണി പൂർത്തിയായിട്ടില്ല, പണി തീർന്നു വരുന്നേ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് പള്ളത്തിൻ്റെ ഭാഗത്തൊക്കെ നമുക്കൊന്ന് പോയിട്ട് കുറേ കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഞാൻ വന്ന് ഇറങ്ങിയിരിക്കുന്നത് മണിപ്പുഴ ജംഗ്ഷനിൽ ഇറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ നേരെ നമ്മൾ കുറച്ചുകൂടി അങ്ങോട്ട് നടക്കാനുണ്ട്. ആ ഭാഗത്തേക്ക് കടന്നിട്ടിരിക്കുക. ഒരു മാരുതി സുസുക്കിയുടെയൊക്കെ ഷോറൂമൊക്കെ ഇവിടെ കാണാം. അത് ഈ മണിപ്പുഴ ജംഗ്ഷനിൽ തന്നെയാണ്. പിന്നെ കെ ടി എമ്മിൻ്റെ ബൈക്കിൻ്റെ ഷോറൂം, ഒരു ഗ്രീൻ ലീഫ് റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് കാണാം. ഇതുപോലത്തെ ഷോപ്സൊക്കെ ഇവിടെ ഉള്ളത് നിത്യ മെഡിക്കൽസ്, മാതാ ബേക്കേഴ്സ്, എക്സൈഡിൻ്റെ ഒക്കെ അങ്ങനത്തെ ഒരു ഷോപ്സൊക്കെയാണ് ഈ മണിപ്പുഴ ജംഗ്ഷനിൽ ഉള്ളത്. ഇനി പോകുന്ന വഴിക്ക് റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൻ്റെ ഷോറൂമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് മുമ്പിലത്തെ വീഡിയോക്കകത്ത് ഇവിടെയൊക്കെ കയറിയിട്ട് ഞാൻ ഷോറൂമിനകത്ത് കയറി ഞാൻ കാണിച്ചിട്ടുള്ള ഇതിവിടെ ടൊയോട്ടയുടെ ഷോറൂം കാണാം. ഇതിൻ്റെ നേരെ എതിരെയായിട്ടാണ് നമ്മുടെ പുതിയ ലുലുമാൾ വരുന്നത് കോട്ടയത്തെ. ലുലുമാളിൻ്റെ ഫ്രണ്ട് വശം ആട്ടോ ഈ കാണുന്നത്. ഇവിടെ ഒരു രക്ഷയില്ല കേട്ടോ, ഇവര് ഈ ഇതിന്റെ ലുലുമാളിന്റെ വീഡിയോ എടുപ്പിക്കുകയില്ല. എന്നെ കാര്യം എനിക്കറിയില്ല, ഇവർക്ക് ഫ്രീ ആയിട്ട് അഡ്വർടൈസ്മെന്റ് ഒക്കെ കിട്ടുന്നല്ലേ. ഇപ്പൊ അങ്ങനെ ഒരു പോളിസി ഇല്ല ഒന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റി ഗാർഡ് ഓടി വന്നിട്ടുണ്ടായിരുന്നു, വീഡിയോ എടുക്കാൻ പാടില്ല. ഞാൻ ചോദിച്ചു റോഡ് സൈഡിലല്ലേ, അപ്പൊ എന്നാലും ഫോക്കസിംഗ് ആയിട്ടല്ലേ ചോദിച്ചിട്ട്. അപ്പൊ ഇവിടെ നിന്നുള്ളൊരു സൂപ്പർ വ്യൂ കാണിക്കാം. ഇപ്പോൾ ഇവിടുത്തെ കോൺക്രീറ്റിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇവിടെ ഫാഷൻ സ്റ്റോർ ലുലു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലുലു കണക്ട് ഇവിടെയാണ് വരുന്നത് ഈ ബിൽഡിങ്ങിൽ. ഇവിടെ ഏകദേശം പണിയൊക്കെ തീർന്നു വരുന്നേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല. ഫൺ ടൂറ ഈ ഒരു സെക്ഷനിൽ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വലിയ കാർ പാർക്കിംഗ് ആട്ടോ ഇവിടെ. അവരുടെ ആ ഫ്ലക്സുകളും സംഭവങ്ങളും ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അത് വലിയ താമസമില്ലാതെ തുടങ്ങുന്നതാണ് തോന്നുന്നത്. വേറെ ഈ വർഷത്തോട് ക്രിസ്മസിനോടൊക്കെ ചേർന്നിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ സെക്യൂരിറ്റിക്കാരനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ, പുള്ളിക്ക് ഇവിടെ കണ്ടുപിടിക്കുമോ. ഇതിൻ്റെ താഴെയുള്ള ഒരു സൈഡ് വഴി വന്നിരിക്കുക. ഇവിടെ ഒരു കനാലുണ്ട്. ഓ എൻ്റെ ചാടിയല്ലോ വെള്ളത്തിലോട്ട്, അവിടെ എൻ്റെ പൊങ്ങി കേട്ടോ. എന്തോ സ്പീഡിൽ ഇവിടെ ചാടി ഇവിടെ ചാടി അവിടെ പൊങ്ങി കേട്ടോ. ഫാസ്റ്റായിരുന്നല്ലോ, എന്തായിരിക്കും സംഭവം. ലുലുമാളിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഭാഗം ഇത്. ഇപ്പൊ എവിടെ നിന്ന് കാണാം അങ്ങോട്ടുള്ള ഒരു വ്യൂ. മുകളിലൊക്കെ ആ ഒരു ഇതൊക്കെ ആയിരുന്നു, എയർ വെന്റിന്റെ ഒക്കെ പണി നടക്കുന്നു തോന്നുന്നു. രക്ഷയില്ല പൊരിയുന്ന വെയില്. അപ്പൊ ഇതാണ് നമ്മുടെ ലുലുമാളിന്റെ ഇടത് സൈഡ്.
പ്രവർത്തി കിട്ടത്തില്ലെന്ന് തോന്നുന്നു. ലാൻഡിങ് വലിയൊരു വാട്ടർ ടാങ്കും ഇതെല്ലാം ടാങ്കി തന്നെയാന്ന് തോന്നുന്നു അല്ലേ. അത് എ സിയുടെ ഒക്കെ ആയിരിക്കും സംഭവങ്ങൾ. അതിൻ്റെയൊക്കെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുക. അതെ, പഴയ മറ്റേ തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞൊക്കെ എടുത്താണല്ലോ ഒരു ലൈനിങ് ഒക്കെ ഇല്ലേ, അതെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏകദേശമായി ലുലുമാളിന്റെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ. അപ്പൊ അതൊക്കെയാണ് ലുലുമാളിന്റെ അപ്ഡേറ്റ്. ഈ വർഷം അവസാനത്തോടുകൂടിയേ വരത്തോളം തോന്നുന്നു. ഇനിയിപ്പോ നമ്മൾ നേരെ പോകുന്നത് സിമന്റ് കോലയിലേക്കാ, സിമന്റ് ജംഗ്ഷനിൽ കാണാം. ഗൂഗിൾ മാപ്പ് നോക്കി കഴിഞ്ഞാൽ കാണിക്കും. അപ്പൊ അവിടെ നിന്ന് വലത്തേക്ക് പോയി കഴിഞ്ഞാല് കുറെ കാഴ്ചകളൊക്കെ കാണാനുണ്ട്, കുറെ വ്യൂ പോയിന്റ്സ് ഒക്കെ ഉണ്ട്. ഇനിയും കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വേഗം ആ ഒരു ഭാഗത്തേക്ക് പോയേക്കാം. അപ്പൊ ഈ പോകുന്ന വഴിക്ക് ഇവിടെ ചപ്പ് ചവറുകളൊക്കെ ഇടാൻ വേണ്ടി കോട്ടയം മുനിസിപ്പാലിറ്റി മിനി MCF എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയണ്ടത് ഒരു ഡെപ്പോസിറ്റ് ബോക്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. ചപ്പ് ചവറുകളെല്ലാം കൊണ്ടുവന്ന് ഇവിടെ നിക്ഷേപിക്കും, പിന്നെ അത് ഡിസ്പോസ് ചെയ്യുമായിരിക്കും. ഇവിടെ ഒരു ബോട്ട് കാണാം. ചങ്ങനാശ്ശേരി നേരെ തിരുവാതുക്കൽ വലത്തേക്ക്, കുമരകം വലത്തേക്കാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് കണ്ട നീണ്ടകര മത്സ്യങ്ങളൊക്കെ വയ്ക്കുന്ന നാട്ടകം ഫിഷ് മാർക്കറ്റ്. കൊഴുവയൊക്കെ ഇവിടെ കിടപ്പുണ്ട്, മത്തിയുണ്ട്. സാഹലിയല്ലേ ഇത്, സാധാ എലിയല്ലേ. ഇപ്പോൾ ഇവിടുത്തെ റേറ്റ്സ് ഒക്കെ വെച്ചിരിക്കണം. മത്തി 100 അയില 100, അങ്ങനെ കിളി 140, അവിടുത്തെ റേറ്റ് തന്നെ, വ്യത്യാസമൊന്നുമില്ല. അപ്പം ഇവിടുന്ന് വലത്തേക്ക് കിടക്കുന്ന ആ വഴിയുണ്ടോ, ഇതാണ് സിമന്റ് വേലയുടെയൊക്കെ ഉള്ള വഴി. സിമന്റ് വേല എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗമാണ് കേട്ടോ. വലിയ ദൂരമൊന്നുമില്ല, മാപ്പിനകത്ത് കാണിച്ചു 400 ഒന്നുമില്ല, ഒരു 200 മീറ്റർ ൂടെ ഒന്ന് വഴി ക്രോസ് ചെയ്തിട്ട് നല്ല സ്പീഡിൽ വണ്ടിയൊക്കെ വരുന്ന സ്ഥലമാണ്. വേഗം കിടന്ന ഞാനിവിടെ ചോദിച്ചത് ഇത് തന്നെ സിമന്റ് ജംഗ്ഷൻ എന്ന് പറഞ്ഞു. അല്ല, ഗൂഗിൾ മാപ്പ് നോക്കി പോവാണ് ഇപ്പോഴേ, ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഗൂഗിൾ മാപ്പ് അങ്ങനെ പല വഴികളും കാണിക്കും, ഇടയ്ക്കൊന്ന് ചോദിക്കുന്ന നല്ല കാര്യമായിരിക്കും. ഇവിടെ നിന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് പോകാനുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ വരുമ്പോൾ കാണാം നാട്ടകം സ്റ്റോഴ്സ്, റോയൽ വാല്യൂ ട്രസ്റ്റ് വന്നിട്ട് യൂസ്ഡ് വെഹിക്കിൾസിൻ്റെ ഷോറൂമാണ് കാണുന്നത്. ഇവിടെ വേറൊരു സംഭവമുണ്ട്, ഹബീബി ഹട്ട്, തട്ടുകട, കൊത്തു പൊറോട്ട എല്ലാ ഐറ്റവും ഇവിടെ കിട്ടും. ഇവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട് കേട്ടോ. ഇവിടെ ജുമാ മസ്ജിദ്, സ്ത്രീകൾക്ക് നമസ്കാര സൗകര്യം പോയിട്ട് കാണാം. നമ്മൾ കുറച്ച് ഇങ്ങോട്ട് നടന്ന് മുമ്പോട്ട് വരുമ്പോഴേ ഇവിടെ ഒരു വളമുണ്ട് കേട്ടോ, വലത്തേക്ക് ഇങ്ങനെ വളഞ്ഞു പോകുന്നതാണ്. അതിൻ്റെ തൊട്ട് അടുത്തായിട്ട് ദ ട്രാവൻകൂർ സിമെൻറ്റ്സ് ലിമിറ്റഡ് എന്നുള്ള ഒരു ആർച്ച് കാണാം. 1947 ഗോൾഡൻ ജൂബിലി ഗേറ്റ് ഈ കാണുന്നത്. പിന്നെ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഗവൺമെൻറ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് രജിസ്ട്രേഡ് ഓഫീസ് നാട്ടകം കോട്ടയം കേരള
അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസൊക്കെ ഈ എഴുതി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഫോൺ നമ്പർ അതിൻ്റെ തന്നെ മലയാളമായി കാണുന്നത്. ഇതിൻ്റെ ഒന്നും അകത്തോട്ട് കയറ്റാനായിട്ട് വഴിയുണ്ടാകത്തില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ചെന്ന് നോക്കാം. ഇവിടെ നിന്ന് ആ ബിൽഡിങ്ങിൻ്റെ ഫോട്ടോ വല്ലതും കിട്ടുമെന്ന്. ഇവിടെ കുറച്ച് വലിയ വലിയ മരങ്ങളാണ് കേട്ടോ, ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് തേക്ക് നിൽക്കുന്നുണ്ട്. എല്ലാ ടൈപ്പ് മരമാണെന്ന് തോന്നുന്നു. ഇപ്പം ട്രാവൻകൂർ സിമെന്റ്സിൻ്റെ ഒരു ഗേറ്റായി കാണുന്നു, സെക്യൂരിറ്റി ഓഫീസാണെന്ന് തോന്നുന്നു. ഇവിടെ സെക്യൂരിറ്റി റൂമൊക്കെ പൂട്ടിയിട്ടിരിക്കാൻ തോന്നുന്നല്ലോ. ഇവിടുത്തെ മരങ്ങളൊക്കെ കൊള്ളാം കേട്ടോ, രസമുണ്ട് കാണാൻ. ഇതും കൊള്ളാം, ഒരു പ്രത്യേക രീതിയിലാണ് അതിൻ്റെയൊക്കെ നിപ്പ് കേട്ടോ, മുളയുമുണ്ട്. നല്ല കാടാണല്ലോ, ഉഗ്രം കാടാണ് കേട്ടോ. ഇവിടെ അങ്ങോട്ടുണ്ടോ എല്ലാറ്റേ? ഇപ്പം ശരിക്കും നമ്മൾ കാട്ടിലോട്ട് കയറുന്ന ഒരു പ്രതീതി ഇവിടെ കിട്ടുന്നുണ്ട്. വള്ളികളൊക്കെ തൂങ്ങിക്കിടക്കുന്നുണ്ടോ, കാട്ടുവള്ളികളാണ്, ആൽമരം ഒന്നുമല്ല. പുളിയില്ല, പുളിയാണ് നിൽക്കുന്നത്, ദൈ കാണുന്ന മരം. അവിടെ അല്ലാതെ ഇതുണ്ടല്ലോ നിൽക്കുന്ന, എൻ്റെ പൊന്നെ, ഇതൊരു അനിയായ വ്യൂ ആയിപ്പോയല്ലോ. കാട്ടി പോകാതെ രക്ഷപ്പെട്ട് ഇവിടെ വന്നാൽ മതി, കാട് കാണണം കേട്ടോ. രസമുണ്ട് സ്ഥലം. അപ്പോൾ ആ ഒരു പടർന്നു പോകുന്നൊരു ചെടിയില്ലേ, ഇത് കണ്ടോ, ഇത് നമ്മുടെ വീടിൻ്റെ മതിലൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇതിൻ്റെ പേരറിയാൻ വരാം. ഇതെല്ലാം വലിയ മരം കേട്ടോ, നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. വെഹിക്കിൾ സ്പീഡ് ലിമിറ്റ് 20 കിലോമീറ്റർ വെച്ചിട്ടുണ്ട്. വീട് കുറച്ചേ വഴി വരാവുള്ളൂ. ഇവിടെ ലോറികളൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഇങ്ങോട്ടാണല്ലോ വരുന്നത്, ഇങ്ങോട്ടാ വരുന്നു. ഈ ലോറി റിവേഴ്സ് എടുത്ത് പോവുക, സിമെൻ്റ് ആയിട്ട് പോകുന്ന വണ്ടിയാന്ന് തോന്നി. ഇവിടെ അതെ, വേറെയും വണ്ടി കിടപ്പുണ്ട്, സിമെൻറ്റും ഒക്കെ ആയിട്ട് വന്നതായിരിക്കും, പോവുമായിരിക്കും സിമെൻറ്റുമായിട്ട് വന്നതല്ല. അപ്പം ഇവിടുത്തെയും വ്യൂ ഒക്കെ അന്യായ. എന്തല്ലേ, ഫുള്ള് ഇങ്ങനെ വള്ളികൾ തൂങ്ങിക്കിടക്കുകയാണ്. ഓ ശരി, അപകടങ്ങൾ മറിഞ്ഞു വീഴുന്നല്ലേ. ഓ ശരി, നല്ല വലുപ്പമുണ്ട്. ട്രാവൻകൂർ സിമെന്റ്സ് ബോർഡ് കാണാം, അതുപോലെ തന്നെ ഫ്രണ്ടിൽ കണ്ടാതെ ബോർഡ് തന്നെ ഇവിടെ വെച്ചിരിക്കുന്നു തോന്നുന്നു. എൻ്റെ അടുത്തായിട്ട് പഴയൊരു ബിൽഡിങ് കാണാം കേട്ടോ. ട്രാവൻകൂർ സിമെന്റ്സിൻ്റെ അകത്ത് കയറി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിലും കുറേ അകത്തെ ദൃശ്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം. അവരുടെ പ്ലാന്റിൻ്റെ ഒരു ദൂരെ നിന്നുള്ളൊരു ഫോട്ടോയാണ് ഈ കാണുന്നത്. ഇപ്പം ഈ കാണുന്ന കൊടൂർ റിവർ ഇവരുടെ ഈ ബിൽഡിങ്ങിനോട് ചേർന്ന ഒഴുകി പോകുന്നത്. ഇതുവഴിയാണ് ഇവർ ട്രാൻസ്പോർട്ടിംഗ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അകത്തെ ആ കൺവെയർ ബെൽറ്റിൻ്റെ ക്ലോസപ്പ് ഷോട്ട് കാണിക്കാം. പിന്നെ ഇത് അകത്ത് ആ ഒരു മിക്സിംഗ് ഒക്കെ നടത്തുന്ന സ്ഥലമാണ്. ഈ കാണുന്ന പോലെ വലിയൊരു പൈപ്പും പോകുന്നുണ്ട്. ഈ പൈപ്പിനകത്തൊരു ഈ മിക്സ്ചറാണ് കേട്ടോ പോകുന്നത്, പൊടിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ഇവരുടെ പ്രധാന പ്രൊഡക്റ്റ് എന്ന് വെച്ചാലേ വൈറ്റ് സിമെൻ്റ് കേട്ടോ, ഹൈ ഗ്രേഡ് ആയിട്ടുള്ള ലൈം സ്റ്റോൺ ഇല്ലേ, അത്, ക്ലേയ്, ചോക്ക് പൗഡർ, ജിപ്സം, ഇപ്പോൾ ഇതെല്ലാം കൂടി ഉണക്കിയ ഈ ഒരു കോമ്പിനേഷൻ നല്ലപോലെ പൊടിച്ചിട്ടാണ് വൈറ്റ് സിമെൻ്റ് ആക്കി മാറ്റുന്നത് കേട്ടോ. ചില മാനുഫാക്ചറേഴ്സ് വൈറ്റ് പിഗ്മെൻറ്റും ചേർക്കാറുണ്ട്. ഇപ്പോൾ ഇവരിത് ചേർക്കുന്നുണ്ടോ എനിക്കറിയത്തില്ല. അപ്പോൾ ഈ ഒരു മിക്സ്ചറിനെ വിളിക്കുന്ന ഇവർ ക്ലിങ്കേഴ്സ് ആണ്. അപ്പോൾ ക്ലിങ്കേഴ്സ് പൊടിക്കുന്ന മെഷീൻസൊക്കെയായി കാണിച്ചിരിക്കുന്നത്. ഈ മരങ്ങളൊക്കെ കൊടുക്കാനാണ് പറഞ്ഞത്,
മരങ്ങളൊക്കെ കാറ്റത്ത് ഒടിഞ്ഞിട്ട് വലിയ മരമാണ്, കുറേ പഴക്കമുണ്ടെന്ന് തോന്നുന്നു. ഇതെല്ലാം നിൽക്കുന്നുണ്ടല്ലേ, ഇതെല്ലാം ഒടിഞ്ഞു വീണാകാൻ നാശേഷം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പം കൊടുക്കാനായിട്ട് വെച്ചിരിക്കാന്ന് പറഞ്ഞു. ഇതെല്ലാം ഇതെല്ലാം കഷ്ടമല്ലേ. സിമെൻറ്റ് ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇടത്തേക്ക് നടക്കുകയാണ്. അപ്പം ഇവിടെ ഒരു ബ്രിഡ്ജ് വന്നിട്ടുണ്ട്, ഇവിടെ ഒരു ബോട്ട് വെച്ചിട്ടുണ്ട്, അതിനകത്ത് നോക്കാം. ഗവൺമെൻറ് ഓഫ് കേരള പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഒരു ബോർഡാണ്. ഗ്രാമീൺചിറ ബ്രിഡ്ജ് അക്രോസ് കൊടൂർ റിവർ. അപ്പോൾ അതിൻ്റെ ബ്രിഡ്ജിൻ്റെ ലെങ്ത് എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്, 151 മീറ്റർ എന്നാണ് എഴുതിയിരിക്കുന്നത്, 0.92 മീറ്റർ. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിരിക്കുക കേട്ടോ. അപ്പോൾ ആ ബ്രിഡ്ജിലേക്ക് നമുക്ക് കയറാം. കൊടൂർ റിവറിൻ്റെ മുകളിൽ കൂടെ ഉള്ള ബ്രിഡ്ജാണ്. ഇവിടെ സേവരം അടിക്കുന്നുണ്ട്. 1 മണിയായി എൻ്റെ സേവരം അടിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഇവിടെ കൊള്ളാം കേട്ടോ, ഇത് സൂപ്പർ വ്യൂ ആണല്ലോ. വെള്ളത്തിൽ ഇവിടെ ഒരു സ്ത്രീ തുഴഞ്ഞു പോകുന്നുണ്ട് കണ്ടോ. ഓ ഭയങ്കര കാറ്റ്, ക്യാമറ നേരെ നിൽക്കുന്നില്ല കേട്ടോ, സൈഡിലോട്ട് പോവുക. അപ്പം അവിടെ മുഴുവൻ കണ്ടോ, അവിടെ മുഴുവൻ വെള്ളം കയറി കിടക്കാന്ന് തോന്നുന്നല്ലോ. എന്താ സംഭവം, അവിടെ മുഴുവൻ വെള്ളം ഇങ്ങനെ കയറി കിടക്കുക കേട്ടോ. കണ്ടോ ആയി കാണുന്നൊക്കെ, അതുപോലെ തന്നെ അപ്പുറത്തും ഇതാ ഇവിടുത്തെ വ്യൂ പോയിന്റ് കേട്ടോ. നല്ല ഓളമുണ്ട് കാറ്റിൻ്റെ, നല്ല സൂപ്പർ കാറ്റടിച്ചോണ്ടിരിക്കുക. കൊടയൊക്കെ പുറകോട്ടങ്ങ് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്താ അറിയോ സംഗതി, സ്നേക്ക് ബേർഡ് എന്ന് പറയും. 1500 ബേർഡ്സിനെയാണ് ഇതുവരെ സർവേയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിലൊരു ബേർഡാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ കോട്ടയം ആലപ്പുഴ ഭാഗത്തൊക്കെയാണ് ഇതിനെ കണ്ടുവരുന്നത്. ഇവിടെ ഒരു ചേട്ടൻ മീൻ പിടിക്കാനുള്ള പരിപാടിക്കാന്ന് തോന്നുന്നല്ലോ, വലയൊക്കെ ശരിയാകുന്നുണ്ട്. മീനുണ്ടോ, മീനുണ്ടോ? ഇത് ജസ്റ്റ് വെള്ളം കയറി കിടക്കുന്നല്ലേ ഇവിടെ, പാടമല്ലേ. ആ ഓക്കെ, ഇവിടെ മീനുണ്ട്, മീനുണ്ട്, ചെറിയ മീനൊക്കെ ഉള്ളത്. വെള്ളം ഇപ്പം അവിടെ മല്ലിക്കലിൻ്റെ ഭാഗത്തെ വറ്റിക്കുന്ന കാരണം താന്നിരിക്കുക, അല്ലെങ്കിൽ ഇഷ്ടം പോലെ മീനെ കിട്ടിയേനെ. ഇവിടെ മുള കൊണ്ടൊക്കെ ഒരു ബസ് സ്റ്റോപ്പ് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കും കേട്ടോ, രസമുണ്ട് കാണാൻ. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇരുന്ന് വിശ്രമിച്ചിട്ട് പോകാൻ വെച്ചു. നല്ല വെയില, നല്ല വെയില തരണേ, നല്ല ക്ഷീണമുണ്ട്. ഇവിടുന്ന് കടന്നേ ഒരു ഫ്രൂട്ട് കേക്ക് മേടിച്ചിരിക്കുക കേട്ടോ, ഭയങ്കര ചൂടല്ലേ. പത്ത് രൂപയേ ഉള്ളൂ, അല്ല നമുക്ക് ഈ ചൂടങ്ങ് മാറി കിട്ടുമല്ലോ കുടിച്ചു കഴിയുമ്പോൾ. നമ്മൾ പോകുന്നത് കൊടൂർ ബ്രിഡ്ജിൻ്റെ അടിവശം കേട്ടോ. ഇവിടെ കുറേ മീൻപിടുത്തക്കാരൊക്കെ ഉണ്ട്.
ഇവിടെയൊക്കെ കാട് വളർന്ന് നിൽക്കുന്നുണ്ടോ, ഒരാളേക്കാളും ഹൈറ്റില്ല നിൽക്കുന്നത്. ഏടി പൊക്കെങ്കിലും കാണും. ഇതിനടിയിൽ ഇങ്ങനെ വെള്ളം, അവിടെ നല്ല വെള്ളമേ കയറി ഇങ്ങനെ കിടക്കുക. ഇവിടെ ഒരു ചേട്ടൻ മീനൊക്കെ പിടിക്കുന്നുണ്ട്. മീൻ വല്ലതും കിട്ടിയോ? ഇതിനകത്ത് കേട്ടോ മീൻ. അവിടെ എന്താ സംഭവം? ഇല്ല 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 എടുക്കുന്നില്ല. അവിടെ എന്തിനാ അടച്ചിട്ടിരിക്കുന്നത്? ഡ്യൂക്കേറ്റ് നമ്പർ. ആഹാ, ഈ വഴിയും കംപ്ലീറ്റ് അടഞ്ഞു പോയിരിക്കും അല്ലേ? എന്താ കാര്യം, എന്താ അങ്ങനെ ഇത്? ഇനിയിപ്പോ ഈ പാലത്തിന്റെ ഇവിടെ നിന്ന് മുകളിലോട്ട് കയറുക. തിരിച്ച് നമ്മൾ ആ പാലത്തിന്റെ മുകളിലോട്ട് വന്നിരിക്കുക. ഈ ഭാഗത്തൊക്കെ ഒന്ന് ഇറങ്ങരുത്, ചേറായിരിക്കും ഈ കാണുന്ന സ്ഥലത്തൊക്കെ. താന്നു പോകും കാലൊക്കെ. ഇതൊക്കെ ഇപ്പൊ മോട്ടർ അടിച്ച് വറ്റിക്കും കേട്ടോ, ഇപ്പൊ ഏകദേശം വറ്റിച്ചു. ഇനിയിപ്പോ കൃഷി നടക്കും. കൃഷി സ്ഥലം ഈ കാണുന്നല്ല. അവിടെ രണ്ട് വെള്ള കളറിൽ ഉണ്ടല്ലോ, എന്താ നോക്കാവേ? അരയന്നമാണോ എന്ത് സംഭവം? താറാവാണോ? ആഹാ, രണ്ട് ജോഡിയാൻ തോന്നുന്നു, ഒരുമിച്ചാണല്ലോ പോക്ക്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഈ പാലത്തിൻ്റെ ഭാഗത്തുനിന്ന് ഗവൺമെൻറ് കോളേജ് നാട്ടകം എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് പോവുക. ഇവിടെ നിന്ന് ഏകദേശം 4-5 മിനിറ്റ് മാക്സിമം, അതിൽ കൂടുതലൊന്നുമില്ല നടക്കാനായിട്ട്. ഇനിയും കുറച്ച് സ്ഥലങ്ങളും കൂടി കറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നേ. അപ്പം മഴ പെയ്തു. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ രക്ഷയൊന്നുമില്ല. DSLR ക്യാമറ ഒക്കെ ഇരിക്കുന്നത് വേഗം മോശമായി പോവും. അതുകൊണ്ട് നേരെ തിരിച്ചു വിട്ടേക്കാം. അപ്പോൾ ഇന്നത്തെ ഈ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോ കാണാം കേട്ടോ.